നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ വമ്പന്മാരായ ബ്രസീലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് പരാഗ്യ അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിൻ്റെ 20-ാമത്തെ മിനിറ്റിൽ ഇന്റർ മയാമി താരമായ ഡിയഗോ ഗോമസ് നേടിയ ഗോളാണ് പരാഗ്യയ്ക്ക് ഈയൊരു വിജയം സമ്മാനിച്ചിട്ടുള്ളത്. അതേസമയം ബ്രസീൽ തങ്ങളുടെ മോശം പ്രകടനം ഇപ്പോഴും തുടരുകയാണ്. ആകെ കളിച്ച 8 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ 4 മത്സരങ്ങളിലും ബ്രസീൽ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ബ്രസീലിൻ്റെ മോശം പ്രകടനത്തെക്കുറിച്ച് അവരുടെ സൂപ്പർ താരമായ മാർക്കിഞ്ഞോസ് ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത്, ടീമിന് കോൺഫിഡൻസ് ഇല്ല, ആ ഒരു ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഇദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ളത്. വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ വളരെ ബുദ്ധിമുട്ടേറിയതാണെന്നും മാർക്കിഞ്ഞോസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: നിർഭാഗ്യവശാൽ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കുന്നതിലും വിജയിക്കുന്നതിലും ഞങ്ങൾക്ക് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ട്. ഏറ്റവും മികച്ച രീതിയിൽ കളിക്കാൻ തന്നെയാണ് ഞങ്ങളെ കളിപ്പിക്കാൻ തന്നെയാണ് പരിശീലകനും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ പല താരങ്ങളും പുതിയ താരങ്ങളാണ്. നിലവിൽ ടീമിന് കോൺഫിഡൻസിൻ്റെ അഭാവമുണ്ട്. മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് ആ കോൺഫിഡൻസ് ഞങ്ങൾ തിരികെ കണ്ടെത്തേണ്ടതുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ വളരെ ബുദ്ധിമുട്ടേറിയ ഒന്ന് തന്നെയാണ്. ബ്രസീലിന് എപ്പോഴുമുള്ള ആ ഒരു കോൺഫിഡൻസ് അത് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിനെല്ലാം മറുപടി നൽകേണ്ടതുണ്ട്. ഇതാണ് ബ്രസീലിൻ്റെ ഡിഫൻഡറായ മാർക്കിഞ്ഞോസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിൽ 2 വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ബ്രസീൽ കളിക്കുക. എതിരാളികൾ ചിലിയും പെറുവുമാണ്. ഇനിയുള്ള മത്സരങ്ങളിൽ പരാജയപ്പെട്ടാൽ അത് ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് യോഗ്യതയെ തന്നെ താളം തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജീവൻ മരണ പോരാട്ടങ്ങളാണ് ഇപ്പോൾ ബ്രസീലിനെ കാത്തിരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.